मेकर वीडियो स्वागत इन ना अटिपोर फिश कुर्म या नीन वेदी फ्लशी आई दशकट मीन वच्चे अब नमक रेसीपी कंनोको वाले सीमिटे अब वाले टेस्टी आईटिशन अब नमक कंनोक नमक अटिपोर फिश कुर्म अवेट या नूर ग्राम किंगफिशन अदर वलिपति पीसस कट्टिट नोल वाश्ते नमक अटिपोर फिश कुर्मान अवेट या नूर ग्राम फिश या अरक अलग नीन अयकूर अदाड़े नूर ग्राम एर वलिपति पीसस मुड़च नोल वाश्ते इन नमक जस्ट फ्राई चेदना डीप फ्राई आवश्यक अब अवेदी कुछ मजल उपरमुगक चेतकना अदालो ईर फिश फ्राई चेदान आवश्यक उप चेत का टीसपूण मजलपुड़ी चेत इन अर टीसपूण कुरमुगक पड़ी चेतकू का टीसपूण गरम मसाल चेतकें इन नमुक नोल मिक्स अंतम फ्राई चेदना जस्ट फ्राई चेदा मो चाईट अब नमक अब नमक आदमी नोल मिक्स अमक फ्राई चेद फिश पीसस फ्राई चेद या पत् मिनटोम इतना रस्टान वह मारेटा वह इन नमुक पानोट वेलचय चेरते इन जस्ट फ्राई चेदे फिशि और कलर चेज वे अलग इन वेलचि नए कुरमुगक पड़ी की पकर वे चुक पड़ी चेक अब नमक फ्राई चेदे जस्ट कुया मो अल ना मीन पेट पड़ी अदी वेट ना फिश पीसस और वशं आई नमक मरचक ना फिश आईटे नी फ्रई आव आवश्यू पर नमक वेलचण कोरी अंतम ईर वेलचण ना बाकी क्यों अब सवोड पड़े ईर वेलचण अब नमक कोरी पीसस वेलचण कोरी इन इन मसाल वे इंग्रीडियंट नोक या मू सवोड़े और पत्लोम वेत नमुक अब नि सैसम तेरे अब रू पचमुगक अत्यावश्यु पचमुगक और कष्ण इंजी एड़े नर सवोड़ वेत पचमुगक इंजी एल या चोपर कट्टे निगर कुनून अरुए इन नमुक एनेो कुर्म ग्रेवी तैयार अवेट सें पानोट ना चोप सवोड़ी उ पचमुगक नमु चेत ई सें चोपर नमक तक अड़ेटो अब आदमी नमक नोल मिक्स नमक और टीसपूण वेलचण चेतको मुरी वर आवश्यम नोल वाड़िया मे अब उ कलर मार्ब नमुक बाकी पड़े चेत नोल नाईकोटे उ नोल वाड़ वन नमुक पड़े चेत अब आदमी तेज और टीसपूं काश्मीरी मुलगू चेतक
നിങ്ങളുടെ കളറിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല എരിവുള്ള മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്തു. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോഴും അതുപോലെ ഇത് ഈ ഗ്രേവിയിലേക്ക് പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതിലോട്ട് തക്കാളി കുലുകുല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചോപ്പറിൽ അടിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് ഈ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഷും കൂടെ ചേർത്ത് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വെട്ടി ഇതിലേക്ക് ഒരു അല്പം കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു ഫിഷും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് ആ ഫിഷും എല്ലാം കൂടെ നല്ല പതിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഗ്രേവിയൊക്കെ മീനിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കാം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇളക്കുമ്പോഴൊന്നും പൊടിഞ്ഞു പോകാത്തത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ, തമ്പാൽ, അത് ഒന്നര ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സാധാരണ പാല് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പാലും ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. കാരണം എൻ്റെ നല്ല കട്ടിപ്പാലാണുള്ളത്. അപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ എന്താ ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രേവി ഇതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് നല്ല തിക്നെസ് ആയിട്ടുണ്ടാകും. നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാകും. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് കുറുമ ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് കുറുമ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ, അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ, നൂൽപുട്ടിൻ്റെ, ബ്രെഡിൻ്റെ, പൊറോട്ടയുടെ എല്ലാം കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.